നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ ക്യൂബ് ഓഫ് സൈഡ് 40 mm ഈസ് കെപ്റ്റ് വിത്ത് വൺ ഓഫ് ഇറ്റ്സ് സ്ക്വയർ ഫേസസ് ഓൺ ദി ഗ്രൗണ്ട് വിത്ത് വൺ ഓഫ് ഇറ്റ്സ് വെർട്ടിക്കൽ എഡ്ജസ് ടച്ചിങ് ദ പിക്ചർ പ്ലെയിൻ. ഓൾ ദി വെർട്ടിക്കൽ സ്ക്വയർ ഫേസസ് ആർ ഈക്വലി ഇൻക്ലൈൻ ടു പിക്ചർ പ്ലെയിൻ. ദ സ്റ്റേഷൻ പോയിന്റ് ഈസ് 50 mm ഫ്രം ദി പിക്ചർ പ്ലെയിൻ ആൻഡ് 10 mm ടുവേർഡ്സ് ദി ലെഫ്റ്റ് ഓഫ് ദി സെന്റർ ഓഫ് ദി ക്യൂബ് ആൻഡ് 60 mm എബവ് ദി ഗ്രൗണ്ട്. ഡ്രോ ദി പെർസ്പെക്റ്റീവ് ഓഫ് ദി ക്യൂബ്. ഇനി നമുക്ക് വൺ ബൈ വൺ ആയിട്ട് വരയ്ക്കാം. സോ ആദ്യം ഞാൻ ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരച്ചു, അതിനെ പ്ലാൻ ഓഫ് ദി പിക്ചർ പ്ലെയിൻ എന്ന് റെപ്രസെന്റ് ചെയ്തു. PPP പ്ലാൻ ഓഫ് ദി പിക്ചർ പ്ലെയിൻ. അതിനുശേഷം പിക്ചർ പ്ലെയിനിൽ സോളിഡ് എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് ക്വസ്റ്റ്യൻ അത് പറയുന്നതനുസരിച്ച് ഞാൻ വരയ്ക്കുകയാണ്. വൺ ഓഫ് ഇറ്റ്സ് സ്ക്വയർ ഫേസസ് ഓൺ ദി ഗ്രൗണ്ട് വിത്ത് വൺ ഓഫ് ദി വെർട്ടിക്കൽ എഡ്ജസ് ടച്ചിങ് ദ പിക്ചർ പ്ലെയിൻ. നോക്കിക്കേ, BF എന്നുള്ള വെർട്ടിക്കൽ എഡ്ജ് പിക്ചർ പ്ലെയിനിൽ ടച്ച് ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല, ഓൾ ദി വെർട്ടിക്കൽ സ്ക്വയർ ഫേസസ് ഈക്വലി ഇൻക്ലൈൻ ടു പിക്ചർ പ്ലെയിൻ. വെർട്ടിക്കൽ സ്ക്വയർ ഫേസസ് ഈക്വലി ഇൻക്ലൈൻ ടു പിക്ചർ പ്ലെയിൻ, ആ രീതിയിൽ ഞാൻ സോളിഡ് വരച്ചു. അതിനുശേഷം ഇവിടുന്ന് എത്രയെങ്കിലും ഹൈറ്റ് ഈ സോളിഡിൽ ടച്ച് ചെയ്യാത്ത രീതിയിൽ എത്രയെങ്കിലും ഹൈറ്റ് മുകളിലോട്ട് മാറി എലിവേഷൻ ഓഫ് ദി ഗ്രൗണ്ട് പ്ലെയിൻ വരച്ചു. അതിനുശേഷം ഈ സോളിഡിന് കറസ്പോണ്ടിംഗ് ആയിട്ടുള്ള ഫ്രണ്ട് വ്യൂ ഞാനിവിടെ ലൈറ്റ് ആയിട്ട് വരച്ചു. ഇനി സ്റ്റേഷൻ പോയിന്റ് ആണ് അടുത്തത് മാർക്ക് ചെയ്യേണ്ടത്. ക്വസ്റ്റ്യൻ അത് സ്റ്റേഷൻ പോയിന്റ് ആയിട്ടുള്ള ഡേറ്റാസ് തന്നിട്ടുണ്ട്. ദ സ്റ്റേഷൻ പോയിന്റ് ഈസ് 50 mm ഫ്രം ദി പിക്ചർ പ്ലെയിൻ. ഫ്രം ദി പിക്ചർ പ്ലെയിൻ എന്നേ പറയുന്നുള്ളൂ, അത് പിക്ചർ പ്ലെയിനിന്റെ ഇൻഫ്രണ്ട് ആണോ ബിഹൈൻഡ് ആണോ എന്ന് ക്വസ്റ്റ്യൻ അത് പറയുന്നില്ല, അത് നമ്മൾ അങ്ങ് അസ്യൂം ചെയ്താൽ മതി. കോമ 10 mm ടുവേർഡ്സ് ദി ലെഫ്റ്റ് ഓഫ് ദി സെന്റർ ഓഫ് ദി ക്യൂബ് ആൻഡ് 60 mm എബവ് ദി ഗ്രൗണ്ട്. അത്രയാണ് പറയുന്നത്. സോ നമുക്ക് ആദ്യം വേണ്ടത് ഒരു സെന്റർ പ്ലെയിൻ വരയ്ക്കാനാണ് പറയുന്നത്. ക്വസ്റ്റ്യൻ പറയുന്നുണ്ട് 10 mm ടുവേർഡ്സ് ദി ലെഫ്റ്റ് ഓഫ് ദി സെന്റർ ഓഫ് ദി ക്യൂബ് എന്ന് പറയുന്നുണ്ട്. സോ ക്യൂബിന്റെ സെന്റർ കണ്ടുപിടിക്കുക, അവിടുന്ന് 10 mm മാറി ഒരു വെർട്ടിക്കൽ ലൈൻ വരച്ചിടുക. ആ ലൈനാണ് നമ്മളുടെ സെന്റർ പ്ലെയിൻ എന്ന് പറയുന്നത്, സെൻട്രൽ പ്ലെയിൻ എന്ന് പറയുന്നത്. അതിനുശേഷം ആ സെൻട്രൽ പ്ലെയിനിലാണ് നമുക്ക് സ്റ്റേഷൻ പോയിന്റ്സ് മാർക്ക് ചെയ്യേണ്ടത്. സെൻട്രൽ പ്ലെയിൻ കിട്ടിക്കഴിഞ്ഞാൽ ഇനി സ്റ്റേഷൻ പോയിന്റ് വരയ്ക്കാൻ എളുപ്പമാണ്. സ്റ്റേഷൻ പോയിന്റ് ഈസ് 50 mm ഫ്രം ദി പിക്ചർ പ്ലെയിൻ. സോ ഞാൻ ആ 50 mm ഇൻ ഫ്രണ്ട് ഓഫ് ദി പിക്ചർ പ്ലെയിൻ എടുത്തു. സോ ഇത് 50 mm ആണ്, ഇൻ ഫ്രണ്ട് ഓഫ് ദി പിക്ചർ പ്ലെയിൻ എടുത്തു. ആൻഡ് 60 mm എബവ് ദി ഗ്രൗണ്ട് പ്ലെയിൻ, ഇതാണ് ഗ്രൗണ്ട് പ്ലെയിൻ. ഗ്രൗണ്ട് പ്ലെയിനിൽ നിന്നും 60 mm മുകളിലോട്ട് മാറി എസ് ഡാഷും മാർക്ക് ചെയ്തു. ഇനി എസ് ഡാഷ് കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എസ് ഡാഷിൽ കൂടി എലിവേഷൻ ഓഫ് ഹൊറൈസൺ പ്ലെയിൻ വരയ്ക്കണം. EHP എലിവേഷൻ ഓഫ് ഹൊറൈസൺ പ്ലെയിൻ ഇത്രയും കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പഴയ പോലെ തന്നെ വിഷ്വൽ റേസ് പാസ് ചെയ്യുക. ആദ്യം എസ്സിൽ നിന്നുള്ള വിഷ്വൽ റേസ് ഞാൻ പാസ് ചെയ്യാൻ പോവാണ്. സോ ഞാൻ എസ്സിൽ നിന്നും എസ് ഡാഷിൽ നിന്നും വിഷ്വൽ റേസ് പാസ് ചെയ്തു, ഫിഗർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് കറസ്പോണ്ടിങ് പോയിന്റ്സിനെ മാർക്ക് ചെയ്യണം. വിഷ്വൽ റേ പിക്ചർ പ്ലെയിനിൽ ടച്ച് ചെയ്യുന്ന ഈ പോയിന്റ് ആണ് എയിലേക്കും ഇയിലേക്കും പോകുന്നുണ്ട്. സോ ഇത് ക്യാപിറ്റൽ ലെറ്റർ എ, ബ്രാക്കറ്റിൽ ക്യാപിറ്റൽ ലെറ്റർ ഇ. ഈ പോയിന്റ് ക്യാപിറ്റൽ ലെറ്റർ ഡി, കോമ ക്യാപിറ്റൽ ലെറ്റർ എച്ച്. ഈ പോയിന്റ് ക്യാപിറ്റൽ ലെറ്റർ ബി, ക്യാപിറ്റൽ ലെറ്റർ എഫ്. ഈ പോയിന്റ് ക്യാപിറ്റൽ ലെറ്റർ സി, ക്യാപിറ്റൽ ലെറ്റർ ജി. ഇനി പഴയ പോലെ തന്നെ ഇതിനെ നേരെ മുകളിലോട്ട് പ്രൊജക്റ്റ് ചെയ്യുക, കറസ്പോണ്ടിങ് പോയിന്റ്സിൽ, കറസ്പോണ്ടിങ് വിഷ്വൽ റേയിൽ കൊണ്ട് ടച്ച് ചെയ്യിപ്പിക്കുക. ക്യാപിറ്റൽ ലെറ്റർ ഇ ഡാഷ്, അത് തന്നെ മുകളിലോട്ട് ആ പോയിന്റിൽ, ആ പോയിന്റിൽ തന്നെയാണ് എ ഡാഷ് ഉള്ളത്. ക്യാപിറ്റൽ ലെറ്റർ എ ഡാഷ്. ഇനി ഡി ആൻഡ് എച്ച്. ക്യാപിറ്റൽ ലെറ്റർ എച്ച് അല്ലെ എച്ച് ഡാഷ്, ക്യാപിറ്റൽ ലെറ്റർ ഡി ഡാഷ്.
അടുത്തത് ബി ആൻഡ് എഫ്. എഫ് ഈ പോയിന്റിൽ തന്നെ കിട്ടും, ബി ഈ പോയിന്റിൽ തന്നെ കിട്ടും. സോ ക്യാപിറ്റൽ ലെറ്റർ എഫ്, ഈ പോയിന്റിൽ ക്യാപിറ്റൽ ലെറ്റർ ബി, ഇല്ലെ ബി ഡാഷ്, എഫ് ഡാഷ് ബി ഡാഷ്. സി ആൻഡ് ജി മോളോട്ട് പ്രൊജക്റ്റ് ചെയ്യുക. ക്യാപിറ്റൽ ലെറ്റർ ജി ഡാഷ്, ക്യാപിറ്റൽ ലെറ്റർ സി ഡാഷ്, എല്ലാ പോയിന്റും കിട്ടി. ഇനി ആദ്യം നമുക്ക് ബേസോ അപ്പർ സർഫസോ ആദ്യം അടയാളപ്പെടുത്തുക. ആദ്യം നമുക്ക് ബേസ് ആണെങ്കിൽ ഇ എഫ് ജി എച്ച് ആണ് നമ്മളുടെ ബേസ്. സോ ഇ, അല്ലെ ആദ്യം നമുക്ക് മറ്റേ വിസിബിലിറ്റി പ്രിൻസിപ്പിൾ അനുസരിച്ച് സറൗണ്ടിങ് എഡ്ജസ് ഒക്കെ വിസിബിൾ ആക്കാം. ഓക്കെ, ഡി എച്ച് എ ബി. സറൗണ്ടിങ് എഡ്ജസ് വിസിബിൾ ആക്കി. ഇനി ഇത് ഇൻവിസിബിൾ ആണ്. ഒബ്സർവറിൻ്റെ ഏറ്റവും അകലെയുള്ള ഡി എന്ന് പറയുന്ന കോർണറും അതിൽ നിന്നുള്ള എഡ്ജസും, ഡി എ, ഡി എ, ഡി എച്ച്, ഡി എച്ച് ആൻഡ് ഡി സി, ഡി സി. എ ബി സി ഡി, ബി എന്നുള്ളത് വിസിബിൾ ആണ്, എ ടു ബി. ബി ടു സി, സോ ഇങ്ങനെയാണ് നമുക്ക് കിട്ടുന്ന ഫൈനൽ ആൻസർ.